മരുന്ന് വില കുത്തനെ വർദ്ധിപ്പിച്ചത് പാവപ്പെട്ട രോഗികൾക്ക് തിരിച്ചടിയാകുന്നു. ജീവിത ചെലവുകൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് മരുന്ന് വില കൂടി വർദ്ധിച്ചതോടെ ജീവിതം ദുസ്സഹമാവുകയാണ്. മാറുന്ന ജീവിതശൈലി പലവിധ അസുഖങ്ങൾ സമ്മാനിക്കുന്ന ഈ കാലത്ത് മരുന്ന് വില വർധനവ് കുത്തനെ കൂടുന്നത് കുടുംബ ബജറ്റുകൾ താളം തെറ്റിക്കുകയാണ്. നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ മെഡിസിൻസ് അടങ്ങിയ 872 മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര സർക്കാർ പൊടുന്നനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആരോഗ്യരംഗത്തെ 70% ചെലവുകളും മരുന്നുകൾക്കായാണ് വേണ്ടിവരുന്നത്. ജീവൻ രക്ഷാ മരുന്നുകളെ പോലും ഈ വർധനവിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം വിലക്കയറ്റമാണ്. ഭക്ഷണത്തിനും മരുന്നുകൾക്കും നിത്യേന വില വർദ്ധിക്കുന്നു. ജനങ്ങളുടെ കൂലി കുറയുകയും ജീവിത ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ അലയുന്നത്. ചികിത്സാരംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ 70% ചെലവുകളും മരുന്നുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 30% മറ്റുള്ള കാര്യങ്ങൾ. ഇന്ന് മരുന്നുകളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സ്വകാര്യ കുത്തകകൾക്ക് മരുന്ന് മേഖലയിൽ പിടിമുറുക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന നയങ്ങളാണ് യഥാർത്ഥത്തിൽ മരുന്നുകളുടെ വില വർദ്ധിക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്നവർക്ക് ഈ മരുന്നു വില വർധനവ് ഇരുട്ടടിയാകുമെന്ന കാര്യം തീർച്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.